വെൽക്കം ടു എന്ന സ്വന്തം മാളൂട്ടി അപ്പോൾ നിരക്കി എടുക്കാച്ച 8 ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ബെൽ ബട്ടൺ അമർത്ത അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ട്ടാ കുക്കിംഗ് വീഡിയോ വേറെ ഒരു വഴിയില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടി വരും ഞാൻ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും ചെറിയ ചെറിയ അടിപൊളി അടിപൊളി ഐറ്റംസ് ആയിട്ടുള്ള കുക്കറി വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആണ് ചോറിന് പ്രത്യേകം ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് വേറെ ഒന്നല്ല നമ്മൾ ഉണക്ക മീൻ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇല്ലേ ഉണക്ക ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഉണക്ക മാന്തളോണ്ട് ഒരു ചമ്മന്തിയാണ് ട്ടോ ഉച്ചയ്ക്കൊക്കെ ചോറിന് പറ്റിയ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം പെട്ടെന്ന് തീരുന്നതും നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റംസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത്ര നാൾ ഞാൻ മറ്റുള്ളവരെ വിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളെ കാണിച്ചു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്കൊന്നും അറിയില്ല നിനക്കൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഐറ്റംസ് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ആദ്യത്തെ ഐറ്റമാണ് ഇത് ഉണക്കമീൻ എല്ലാവർക്കും ഇപ്പോൾ മീൻ ഇഷ്ടമില്ലാത്തവരും ആരും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ കിട്ടണതൊക്കെ ഫ്രഷാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് മീൻ കിട്ടണമില്ല എന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണക്ക മീനിൻ്റെ സാന്നിധ്യം നല്ലോണം ഉണ്ടായിരിക്കും എല്ലാവരുടെ അടുക്കളയിലും അപ്പോഴൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഉണക്കമീൻ മാന്തൽ ചമ്മന്തി പിന്നെ പിന്നെന്താണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മാന്തളില്ലേ പൊടി മാന്തള് അത് വാങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ടപ്പോൾ അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നന്നാക്കുമ്പോൾ ഞാൻ തലയെടുക്കണില്ല കേട്ടോ മറക്കേണ്ട കാരണം തലയെടുക്കുന്നില്ല എന്നിട്ട് ചെറിയ മാന്തളാണ് അപ്പോൾ അത് ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യമായിട്ട് വേണ്ടത് മാന്തള് കഴുകി വെച്ചിട്ടുള്ള മാന്തള് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള ചെറിയ മാന്തള് ഉണക്ക മാന്തള് പിന്നെ ഒരു കപ്പ് നാളികേരം പിന്നെ ചെറിയുള്ളി വേണം പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ വേപ്പില വേണം പിന്നെ ഇഞ്ചി വേണം പിന്നെ അത് കൂടാണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെളിച്ചെണ്ണയും വേണം പിന്നെ താല്പര്യമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും ചേർക്കാട്ടാ അപ്പൊ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ആ ഒരു ഉണക്ക മാന്തള് ഫ്രൈ ആവാൻ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്ക് മാന്തള കിട്ടിയോട്ട് ഫ്രൈ ആക്കാം മാന്തള നമുക്ക് വേണമെങ്കിൽ വേറെ പറഞ്ഞ ചട്ടിയിലാക്കിയിട്ട് ഫ്രൈ ചെയ്യട്ടെ ഞാൻ ഇതിൽ തന്നെ മിക്സ് ചെയ്യേണ്ട കാരണമാണ് ഞാൻ ഇതിൽ തന്നെ ഇട്ടത് നാളികേരം ഇത് ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മള് ഒരു മിക്സാണ് ഇടാൻ പോകുന്നത് ചമ്മന്തിക്ക് വേണ്ട മിക്സാണ് ഇടാൻ പോകുന്നത് നമുക്കത് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ എടുത്ത് വെച്ച ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൂടെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പോവാ കേട്ടോ അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അധികം ഇടരുത് കാരണം നമ്മള് ഉപ്പിട്ട ഉണക്കിയ മീനാണ് നമ്മള് ചെയ്യാമോ ചമ്മന്തി ആക്കാൻ പോകുന്നത് അപ്പൊ അധികം ഉപ്പ് ഇടരുത് കേട്ടോ കുറച്ച് നമ്മൾ ഇടാൻ വിചാരിച്ചേക്കുന്നേക്കാളും കുറച്ച് കുറവിടാം എരിവധികം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി എരിവ് ഇടാം കേട്ടോ എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അധികം എരിവ് വേണ്ട മുളക് പൊടി വേണ്ട പിന്നെ നമുക്ക് ഈ മിക്സ് എന്താക്കണം ആ പൊരിച്ചു വെച്ചിട്ടുള്ള മീനിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന് കുറച്ചൊന്ന് മിക്സിയിലടിക്കാൻ പാകത്തിന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് അല്ലാട്ടോ കുറച്ച് നേരം ഞാനിവിടെ കുറച്ച് നേരം ആക്കുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ അധികം ഡ്രൈ ആയിട്ടും ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരം നാളികേരം ഒന്ന് മൂത്താൽ മതി അപ്പൊ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണല്ലോ അല്ല നമുക്കിത് കുറെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് വെച്ചാല് നമ്മള് നന്നായിട്ട് നാളികേരം മുറിയണ വരെ
നമ്മൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് സ്റ്റോർ ചെയ്ത് എന്നിട്ട് നമ്മൾ അരച്ചെടുത്താലോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചു വെച്ചാലോ നമുക്ക് കുറേ നാളിരിക്കും കേട്ടോ. ഇതൊക്കെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമായതുകൊണ്ട് ഞാൻ കുറച്ച് നേരമാണ് ഇതൊക്കെ ഒന്ന് വാട്ടുന്നുള്ളൂ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ സിമ്പിൾ റെസിപ്പീസ് എപ്പോഴും ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മള് ഭയങ്കര ഹെവിയായിട്ട് ഉണ്ടാക്കുന്നത് നല്ലത്, എപ്പോഴും സിമ്പിളായിട്ട് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഐറ്റംസിനാണ് ഡിമാൻഡ് കൂടുതൽ. അല്ലാതെ നമ്മൾ കുറേ നേരം എടുത്ത് കുറേ ബുദ്ധിമുട്ടി കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ചെയ്യണ ഐറ്റംസിനേക്കാളും ടേസ്റ്റും കാര്യം പെട്ടെന്ന് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അച്ഛമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയിൽ കരച്ചു തരാം മിക്സ് കേട്ടോ. പക്ഷെ ഞാനും അമ്മയിൽ അരക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മിക്സിയിൽ അരക്കുള്ളൂ. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, അമ്മയിൽ നിന്ന് അരക്കണമെങ്കിൽ അമ്മയിൽ നിന്ന് അരക്കാം, അല്ല മിക്സിയിൽ അരക്കണമെങ്കിൽ മിക്സിയിൽ അരക്കാം. ഇതിപ്പോ മൂത്തിട്ടുണ്ട്, ഇങ്ങനെ തന്നെയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ മിക്സിയിലെ പരുവം കഴിയും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയിൽ അടിക്കാം. ചൂടാറിനവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് തണിയതിന് ശേഷം മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നേക്കാണ്. ഇപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോ തന്നെ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്യാം, കാരണം ഇത്ര അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഇല്ലല്ലോ, ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഇനി ഒരു പുതിയ വ്ലോഗായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ടാറ്റാ ബൈ.